വലത്തോട്ട് തിരിഞ്ഞോടുമ്പോഴും ഇടതിനെ ഗൂഢമായി പ്രണയിക്കുന്ന മണ്ഡലമെന്ന വിശേഷണം കോന്നിക്ക് അക്ഷരാർത്ഥത്തിൽ ചേരും. ഇടതുപക്ഷത്തിനേറെ വളക്കൂറുള്ള ഈ മണ്ണിൽ കഴിഞ്ഞ 23 വർഷമായി വിത്തിറക്കിയതും വിളവെടുത്തതും കോൺഗ്രസ് ആണെന്നത് ഇവിടുത്തെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും സ്വകാര്യമായ ദുഃഖമാണ്. 23 വർഷം നീണ്ടുനിന്ന ഏകഛത്രാധിപത്യത്തിൻ്റെ കണക്ക് തീർക്കാൻ ഇത്തവണ LDF കളത്തിലിറക്കുന്നത് ഇടതുപക്ഷ യുവജന പോരാളിയായ അഡ്വക്കേറ്റ് KU ജനീഷ്കുമാറിനെയാണ്. അഡ്വക്കേറ്റ് KU ജനീഷ്കുമാറിൻ്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. കോന്നിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KU ജനീഷ്കുമാറിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സ്ഥാനാർത്ഥി രാവിലെ വീട്ടിലുണ്ട്, ഏതാനും ചില പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബ വിശേഷങ്ങളും ഒപ്പം രാഷ്ട്രീയ വിശേഷങ്ങളും നമുക്കറിയേണ്ടതുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥിയുടെ വീട്ടിലേക്ക് നമുക്ക് പോകാം. ഇരുപത്തിമൂന്ന് വർഷമായി കോൺഗ്രസ് പ്രതിനിധി അടൂർ പ്രകാശ് പ്രധാനം ചെയ്യുന്നൊരു മണ്ഡലമാണ് കോന്നി. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഈ മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് CPIM LDF യുവജന നേതാവായ അഡ്വക്കേറ്റ് KU ജനീഷ്കുമാറിനെ രംഗത്തിറക്കിയിരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും മണ്ഡലത്തിൽ തനിക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് എന്നതാണ് ജനീഷിന്റെ പക്ഷം. ജനീഷിന് കൂടുതൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത് INDUC നേതാവ് കൂടിയായ ചേട്ടനാണ്. എന്താണ് ചേട്ടന്റെ പേര്, എന്തുകൊണ്ടാണ്? മങ്ങാട്ടുമലയിൽ ഞാൻ INDUC റൈവേഴ്സുകളുടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അതൊക്കെ വിട്ട ജനീഷ് കുമാർ എന്റെ ഒരു ബന്ധുവാണ്, എന്റെ ഒരു വീട് പോലെ. ഇവിടെ വന്ന ഈ സമയത്ത് എനിക്ക് കയറി ചെല്ല. രാഷ്ട്രീയത്തിന് അതീതമായി തവണ ജനീഷ് ജയിക്കണമെന്ന് രാഷ്ട്രീയം നോക്കുന്നില്ല. എനിക്ക് ജനീഷ് കുമാർ ജയിച്ചു വന്ന ഒരു MLA ആയാൽ, സേത്തോട് വന്ന് നമ്മുടെ കിഴക്കനേറിയുന്ന ഒരു MLA ആയി കഴിഞ്ഞാല് നമുക്ക് ഏതൊരു കാര്യം അല്ലെങ്കിൽ പോലും വന്ന് പറയാവുന്ന ഒരു സഹായം എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ള കൂട്ടത്തില്ല. അതിൻ്റെ അകത്ത് ഇനി ആര് വന്നെന്ന് പറഞ്ഞാലും നമ്മൾ എടുത്ത നിലപാട് അങ്ങനെ ചെയ്തിരിക്കും. സ്ഥാനാർത്ഥി രാവിലെ ഇറങ്ങാൻ നിൽക്കുകയാണ്. കൂടുതൽ കൂടുതലായി കോൺഗ്രസിൽ കോൺഗ്രസ് വിശ്വാസമൊക്കെ ഉള്ളവർ പോലും സഹായിക്കാനായിട്ട് ഇങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മണ്ഡലത്തിൻ്റെ ഒരു പൊതു ട്രെൻഡാണ്. ഉറപ്പായും അച്ഛാൻ്റെ ഇപ്പം കുറേ വർഷങ്ങളായി. അച്ഛൻ ജനിച്ച സമയം മുതൽ അച്ഛനും ഫാമിലി എല്ലാം കോൺഗ്രസ്സാണ്. പക്ഷേ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് തീരുമാനിച്ചപ്പോൾ മുതൽ തന്നെ അച്ഛാൻ എനിക്ക് വേണ്ടി പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാനിന്നിവിടെ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് ഞാൻ നേരിട്ട് വിളിക്കേണ്ട ഒന്ന് രണ്ട് ആളുകളുണ്ട്. അവരുടെ ഫോൺ നമ്പർ തന്നെ എന്നെ കൊണ്ട് വിളിപ്പിക്കാൻ വേണ്ടിയാണ് അച്ഛാൻ എത്തിയിട്ടത്. ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ എല്ലാം മനസ്സിതാണ്, അണികളുടെ മനസ്സിതാണ്, മറ്റിതര BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും അണികളുമെല്ലാം രാഷ്ട്രീയത്തിന് അതീതമായി വലിയ ഒരു പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി രാവിലെ പോകുന്നതിൻ്റെ തിരക്കുകളിലാണ് നമുക്ക് കുടുംബ അംഗങ്ങളെല്ലാം അദ്ദേഹത്തെ പര്യടനത്തിന് മുമ്പായി യാത്ര അയക്കുന്ന തിരക്കിലാണ്. രാവിലെ സ്ഥാനാർത്ഥിക്കുള്ള ഭക്ഷണം അമ്മ ഒപ്പം ഭാര്യ എല്ലാം എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ അനു അല്ലേ, രാഷ്ട്രീയക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുടുംബപരമായിട്ട് നേരത്തെ ഉണ്ട്. പിന്നെ എല്ലാവരും വിജയപ്രതീക്ഷയിലാണ്. രാഷ്ട്രീയം നോക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ വിജയത്തിനായിട്ട് എല്ലാവരും പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിലും സമരം അങ്ങനെ ലാത്തി ചാർജൊക്കെ നടക്കുമ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് പേപ്പറിലും TV ഒക്കെ ഫോട്ടോ ഒക്കെ വരുമ്പോൾ സ്വഭാവമായിട്ട് കുറച്ച് ചെറിയ വിഷമങ്ങളൊക്കെ വരുന്നില്ലേ? ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. ഇവനിങ്ങനെ പോകുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതൊക്കെ മാറി. 2010 ഇവിടെ മത്സരിച്ചു, ഈ പഞ്ചായത്തിൽ നിന്ന് ഈ വാർഡിൽ നിന്ന് തന്നെ വിജയിച്ചു. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നു,
ഇവിടുത്തെ ആളുകളുടെ പ്രതികരണമൊക്കെ എടുത്തു. പൊതു വലിയ അഭിപ്രായമാണ് പറയുന്നത്. ഈ മകനെപ്പറ്റി നല്ലൊരു അഭിപ്രായം പൊതു പറഞ്ഞു കേൾക്കുമ്പോൾ എന്താ തോന്നുന്നു? സന്തോഷമുണ്ട്. ആളെങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും മകനെന്നുള്ള നിലയിൽ നിലയില്ല. രാഷ്ട്രീയക്കാരൻ എന്നുള്ള നില വീട്ടിൽ വരുമ്പോഴില്ല. സ്ഥാനാർത്ഥിയുടെ അമ്മയും ഭാര്യയും നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ ഏറെ സന്തോഷത്തിലാണ്, അവരെല്ലാം തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ്. രാവിലെ സ്ഥാനാർത്ഥി ഇഡലിയാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് സ്ഥാനാർത്ഥിയോട് ചോദിക്കാം, ഇഡലിയാണ്? ഇല്ല, അങ്ങനൊന്നും ഇല്ല. ഇന്നിപ്പോ ഇടറങ്ങിപ്പോ ഇഡലി ഉണ്ടാക്കിക്കൊണ്ട് കഴിച്ചു തന്നേ ഉള്ളൂ. അങ്ങനെ നിർബന്ധം ഇഷ്ടപ്പെട്ട ഭക്ഷണമല്ലോ. അങ്ങനൊന്നും ഇല്ല, എന്ത് ഭക്ഷണമാണ്, പക്ഷേ കുഴപ്പമില്ല. അവര് തരുന്ന ഭക്ഷണം ഏതാണ് കഴിക്കും? എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഡയറ്റോ വല്ലതും കെയറും ചെയ്യുന്നുണ്ടോ? കാരണം ഇപ്പോൾ ഒരു വല്ലാത്ത കാലാവസ്ഥയാണ്, മഴ വെയിൽ പെട്ടെന്ന് വരുന്നു. അപ്പം ഈ എന്തെങ്കിലും കുടിക്കാനോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയിട്ട്? ഇല്ല, പലരും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന്, ഇനി ഇന്ന് ഇന്ന് തൊട്ട് അങ്ങനെ ശ്രദ്ധിക്കണം. ഇപ്പോൾ എല്ലാം കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്താൽ പോകുന്നത്, ഇന്ന് തൊട്ടൊന്ന് ശ്രദ്ധിക്കണം. ഉറക്കം എത്ര നേരം ഇപ്പോൾ ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ്? അതങ്ങനെ ഇപ്പം കേട്ടില്ല. പാർട്ടി എന്തായാലും ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടി ഉറക്കം ഒരു പ്രശ്നമല്ലല്ലോ. 21-ാം തീയതി വരെ ഉറങ്ങാതെ പ്രവർത്തകരെല്ലാം നിൽക്കുകയാണ്. അപ്പോൾ അവർക്കൊപ്പം ഉറങ്ങാതെ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഇപ്പം കരുതുന്നത്. കെ.യു. ജനീഷ് കുമാർ തന്റെ ഇന്നത്തെ പര്യടനത്തിനായി വീട്ടിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. സീതത്തോട് ഹൈസ്കൂളിൽ ജനീഷിനെ പഠിപ്പിച്ച ദാമോദരൻ എന്ന അധ്യാപകനാണുള്ളത്, സ്വന്തം ശിഷ്യൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അറിയാം, എന്താണ് പറയുന്നത്? എനിക്ക് അയാൾക്ക് എല്ലാ വിജയവും ആശംസിക്കുകയാണ്. അതൊക്കെ നിങ്ങളൊന്നും പേടിക്കണ്ട, പോ, നിങ്ങളുടെ നാട്ടുകാരല്ലയോ. ആ ഒരു പരിഗണന എല്ലാവരും തരും, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്രീഡ് പൊളിറ്റിക്കൽ അഫിലിയേഷൻ എന്ന എന്റെ വിശ്വാസം. ഈ പഴയ ശിഷ്യൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു, ഒരിക്കലും മറക്കാൻ മേലാത്ത ശിഷ്യനായത് വലിയ വികൃതിയാ. ജനീഷേ, ഞാൻ പറയണമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ഓമനയാ. നാട്ടുകാരല്ലേ, എനിക്ക് തന്നൊരു പ്രതീക്ഷ. ഞങ്ങളുടെ നാട്ടുകാരനാകുമ്പോൾ ഞങ്ങൾ എന്തോ പ്രതീക്ഷിക്കാതിരിക്കാൻ ഒക്കോ? പഠിക്കുന്ന സമയത്ത് തന്നെ വളരെ സ്വതന്ത്രമായ അഭിപ്രായമുള്ള വ്യക്തിയായിരുന്നു. പഠിക്കാൻ നല്ല കഴിവുള്ള ജനീഷ് ജയിക്കണമെന്നാ? പിന്നെ നമ്മുടെ നാട്ടുകാരനല്ലേ, ജയിക്കും. ആദ്യം പോസ്റ്റ് ഇടുന്നില്ലേ രാഷ്ട്രീയം നോക്കാതെ തന്നെ ജയിപ്പിക്കണം. അപ്പൊ ഞാൻ അവിടെ നാട്ടിൽ ചെന്നപ്പോ ടീച്ചർ പറഞ്ഞു എന്നോട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളെ ഞാൻ പഠിപ്പിച്ചത്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം സ്കൂളിൽ നല്ല കുട്ടിയായിരുന്നു. വേറെ ഇങ്ങനെ വരുമ്പോ ഒക്കെ പോകുന്നുള്ള ഒരാളായിരുന്നു, അല്ലാതെ നല്ല കുട്ടിയായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു. പറഞ്ഞു നേതൃശേഷിയൊക്കെ അന്നേ പ്രകടിപ്പിച്ചു. നേതാവ് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഭാഷ്യൻ ഇപ്പോ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. നല്ല കാര്യം, നാട്ടിൽ നിന്ന് നല്ലൊരു നാട്ടുകാർക്കെല്ലാം പ്രിയകരനുമാണ്, എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവാണ്. നമുക്ക് ചെറുപ്പം പോലെ അറിയാമല്ലോ. യുവജനങ്ങളുടെ ഒരു ആളാകുമ്പോൾ നിങ്ങളെപ്പോലുള്ള യുവാക്കൾക്ക് പ്രത്യേകിച്ച് സ്പോർട്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരു പ്രയോജനം ഇക്കാര്യത്തിൽ ലഭിക്കും എന്നൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇപ്പൊ എം എൽ എ ആയി കഴിഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ എന്നല്ല, അല്ലെങ്കിൽ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരാളുണ്ടെന്നുള്ള വിശ്വാസമുണ്ട് ഉറപ്പായിട്ട്. സീതത്തോട് പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അധ്യാപകരെ, മുമ്പ് പഠിപ്പിച്ചിരുന്ന ജനീഷിനെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിനാണ് ഇപ്പോൾ ജനീഷ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ജനീഷിനോടൊപ്പം പഠിച്ച അൻസി നമ്മളോടൊപ്പം ഉണ്ട്, ഒരു സഹപാഠി മത്സരിക്കുന്നു. വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു സഹപാഠി മത്സരിക്കുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ അറിയാതെ അവന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവന് ഈ രാഷ്ട്രീയത്തിൽ നല്ല സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തനമല്ലോ? ആ, ഞാൻ എനിക്കറിയാവുന്നവരോട് എൻ്റെ കൂടെ പഠിച്ചത് അവനോട് കൊടുക്കണം, ജയിക്കണം എന്ന് പറയുന്നുണ്ട്. പഴയ സഹപാഠികളൊക്കെ ഇങ്ങനെ ഈ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഇടയ്ക്ക് കാണുമ്പോൾ അതൊരു വലിയ സന്തോഷം, വലിയ സന്തോഷമാണ്. അതിലെല്ലാം ഉപരി കുറേയധികം ഞാൻ വീടുകളിൽ കോന്നി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ അവരെല്ലാം വിദേശത്തും മറ്റവിടെ ഇവിടെ നിന്നല്ല ഇന്ന ആൾ വിളിച്ചിരുന്നു, ഇന്ന കൂട്ടുകാരൻ വിളിച്ചിരുന്നു എന്ന് പറയും, വലിയ സന്തോഷമാണ്. അപ്പോൾ അവരെല്ലാം പറയുന്ന കൂട്ടുകാരൻ വിളിച്ചു, ഇനി ആര് പറഞ്ഞാലും മാറത്തില്ല, ഉറപ്പാണ് ഞങ്ങളുടെ മോനാണ് അവൻ വിളിച്ചു എന്ന് പറഞ്ഞു, വലിയ സന്തോഷമാണ്. സീതത്തോട് പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ പഴയ സുഹൃത്തുക്കളാണ് സ്ഥാനാർത്ഥിയോടൊപ്പം ഉള്ളത്. ഇങ്ങനെ ഒരു ഭാവിയിൽ ഇങ്ങനെ നിങ്ങൾക്കൊരു എം എൽ എ മത്സരിക്കുന്ന ഒരു സുഹൃത്തുണ്ടാകുമെന്ന് മുമ്പേ പ്രതീക്ഷിച്ചു? മുമ്പേ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, വളർച്ചയിൽ എസ് എഫ് ഐയിലൂടെ വന്ന്, പിന്നെ ഡി വൈ പിയിലൂടെ വന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റായി ഡി വൈ എഫ് ഐയുടെ, പിന്നെ ജില്ലാ കമ്മിറ്റി അംഗമായി. അങ്ങനെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് ഒരു എം എൽ എ ഇവിടുന്ന് കിട്ടും ഉറപ്പായിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയിലാണ്. 23 വർഷമായിട്ട് കോൺഗ്രസ് പ്രധാനം ചെയ്യുന്നൊരു മണ്ഡലമാണ് ഇവിടെ, ഇത്തവണ ജനീഷ് വിജയിക്കാനുള്ള എന്തൊക്കെ ഘടകങ്ങളാണ്? ജനീഷിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, ഇവിടെ ഉള്ളവർക്കെല്ലാം. ജനീഷ് ഇവിടുത്തെ ഇവിടെ ജനിച്ചു വളർന്നതുകൊണ്ട് എല്ലാവർക്കും ജനീഷിനെ കുറിച്ച് നല്ല അഭിപ്രായമാണുള്ളത്. അതുകൊണ്ട് ജനീഷ് ജയിക്കും തീർച്ചയായിട്ടും. ജനീഷ് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനമാകുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ചില വ്യക്തികളെ കൂടെ നമ്മൾ ഈ ഷോയിലൂടെ പരിചയപ്പെടേണ്ടതുണ്ട്. മുമ്പ് സീതത്തോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വ്യക്തി, പേര്? എൻ്റെ പേര് സുഭാഷ്. ഞാൻ സീതത്തോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി വളരെ കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. ജനീഷ് വളരെ ചെറുപ്പത്തിൽ തന്നെ ജനീഷുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. പാർട്ടി ബന്ധത്തിലൂടെയാണ് ജനീഷുമായിട്ട് ബന്ധപ്പെടുന്നത്. അതിനുശേഷം ബാങ്കിൽ ജനീഷ് കുറച്ചുനാൾ ജോലി ചെയ്യുന്നതിനു വേണ്ടി വന്നിരുന്നു. ആ സമയത്തെല്ലാം ജനീഷുമായിട്ട് അടുത്ത ബന്ധം പുലർത്താനും ഞങ്ങൾ തമ്മിലുള്ള സ്നേഹവും എല്ലാം നിലനിർത്താനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഓരോ ദിവസം കഴിയുന്നതോറും ജനീഷ് ഉന്നതങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമാണ്, എനിക്ക് പ്രത്യേകിച്ച്. ചിറ്റാർ പഞ്ചായത്തിലെ വയ്യാറ്റുപുഴ മേഖലയിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ പര്യടനം നടക്കുന്നത്. നിരവധി പാർട്ടി പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് വയ്യാറ്റുപുഴയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇപ്പോൾ കെ യു ജനീഷ് കുമാർ വോട്ടഭ്യർത്ഥിക്കുന്നത്. വയ്യാറ്റുപുഴ സിപിഐഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സ്വാധീനമുള്ളൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു യുവജന നേതാവ് എന്ന നിലയിൽ കെ യു ജനീഷ് കുമാറിന് ഇവിടെ കൂടുതൽ സ്വീകാര്യത ലഭിക്കും എന്നതാണ് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നത്. Thank you.
വനത്തിനുള്ളിലൂടെ 16 കിലോമീറ്റർ സഞ്ചരിച്ചാണ് മൂഴിയാറിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിയെ കാത്ത് ഇവിടെ ഒരു വലിയ ജനക്കൂട്ടം ഇവിടെ കാത്തു നിൽക്കുകയാണ്. നൽകിയ സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ ഇപ്പോൾ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഈ തവണ ഒരു മാറ്റം ഈ നാട്ടിലെ ബഹുജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരുമ്പോൾ എനിക്ക് തോന്നുന്നു. സ്ഥാനാർത്ഥി കെ യു ജനീഷ് കുമാറിന്റെ വാഹനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. രാവിലെ മുതൽ ആരംഭിച്ച പര്യടനം പ്രചരണം അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ഗവി വനമേഖലയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂഴിയാറിലെ സ്വീകരണത്തിന് ശേഷമാണ് ഇപ്പോൾ ഗവിയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതലുള്ള പ്രചരണ തിരക്കുകൾക്ക് ശേഷം അല്പം ഇടവേള ഇപ്പോഴാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ചോദ്യം, 5 ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു. ഇപ്പോൾ പാലാ അടക്കം വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു മിന്നുന്ന വിജയത്തിലാണ് ഇപ്പോൾ 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം LDF ഒരു റീകൂപ്പ് ചെയ്തു വരികയാണ്. അപ്പോൾ അത് 5 തെരഞ്ഞെടുപ്പിലും ബാധിക്കുമെന്നാണ് LDFന്റെയും CPIM സംസ്ഥാന നേതാക്കൾ വ്യക്തമാക്കുന്നത്. ജനീഷ്, ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ താഴെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പൾസ് എന്താ? ഈ മണ്ഡലത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലൊരു വലിയ പ്രചരണവും പ്രവർത്തനവുമാണ് താഴെ തലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം ഒരേ മനസ്സിലാണ്, അവർക്കെല്ലാം ഒരേ വികാരമാണ്, ഒരേ ആവേശമാണ്. എന്തായാലും ഇത്തവണ കോന്നിയിൽ മാറ്റമുണ്ടാവണം എന്നാഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് അവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജനീഷ് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഈ മണ്ഡലത്തിൽ നിരവധിയാവുന്ന വികസന പ്രശ്നങ്ങൾ ഇനിയും ഉണ്ട് എന്നാണ് LDF പറയുന്നത്. അങ്ങയുടെ മുന്നിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രശ്നം എന്തായിരിക്കും? ഏതൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിരിക്കും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ചെയ്യുക? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മണ്ഡലത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് മെഡിക്കൽ കോളേജ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് 425 കോടി രൂപ മുടക്കി ആ മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. അതൊരു ദിവസം പോലും വൈകിക്കാതെ ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് എത്രയും വേഗത്തിലാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ചിട്ടുള്ള 700 കോടി രൂപ മുടക്കിയുള്ള പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ നിർമ്മാണം അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുക. അത് കോന്നിയുടെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാവുന്ന ഒരു റോഡാണ്. മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ ഘടന കഴിഞ്ഞൊരു വർഷങ്ങളായി, ഒരു ഏതാണ്ട് കാൽനൂറ്റാണ്ടിനടുത്തായി ഒരു കോൺഗ്രസ് അനുകൂല മണ്ഡലമായി നിലനിൽക്കുന്നു. നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അത് നേർത്തു വന്നു, ഏതാണ്ടൊരു 10,000-4,000 വോട്ടിൻ്റെ ഡിഫറൻസിലേക്ക് എത്തി. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു 20-22,000 ആയിരുന്നു. കോന്നി അടിസ്ഥാനപരമായ ഒരു ഇടതുപക്ഷ മണ്ഡലമാണെന്ന് എന്ന് പറയുമ്പോൾ പോലും ഇത്തരം സാഹചര്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വോട്ട് വരാനുള്ള ഏതൊക്കെ അനുകൂല ഘടകങ്ങളാണ് നിലവിലുള്ളത്? നിലവിലത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അങ്ങനെ കൂടുതലായി നമുക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമുക്കൊരു വലിയ പിന്തുണ ലഭിക്കും എന്നാണോ പ്രതീക്ഷ? ആദ്യ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് LDF ആണ്. അതിനുശേഷം CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് VS ചന്ദ്രശേഖരപിള്ള സഖാവ് 2 തവണ ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ A.പത്മകുമാർ ഈ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് നിയമസഭാംഗമായി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയ ഒരു സാധനം, BJP ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് മുതൽ അവർ പറയുന്നത് മറ്റൊന്നും അവർ പറയുന്നില്ല. നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങളോ മറ്റൊന്നും അല്ല അവർ പറയുന്നത്, ശബരിമല മാത്രമാണ്. അവരുടെ NDA കൺവെൻഷൻ വേദിയിൽ പോലും ശരണമന്ത്രങ്ങളാണ് മുഴങ്ങുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു, നിങ്ങൾ 3 സ്ഥാനാർത്ഥികളുടെയും ഒരു മീറ്റ് ദ ക്യാൻഡിഡേറ്റ് ആണ്, അവിടെ വെച്ച് സുരേന്ദ്രൻ
ജനീഷിനോട് ചോദിച്ചൊരു ചോദ്യവും ആ ചോദ്യത്തിന് ജനീഷ് നൽകിയ ഒരു മറുപടിയും ഉണ്ട് ശബരിമലയെ സംബന്ധിച്ച്. അത് പെട്ടെന്നുണ്ടായ ഒരു വിക്ഷോഭത്തിൻ്റെ ഭാഗമായി പറഞ്ഞതാണോ, അല്ല അത് ഈ ശബരിമലയെ ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്കുള്ള കൃത്യമായ ഒരു രാഷ്ട്രീയ മറുപടിയാണ്? ഇരുമുടിക്കെട്ടുമായി ശബരിമലയിൽ പോകും. ഇരുമുടിക്കെട്ടെന്ന് പറഞ്ഞ വിശ്വാസികൾ അവരുടെ ജീവനേക്കാൾ വലുതായി സൂക്ഷിക്കുന്നതാണ് ഇരുമുടിക്കെട്ട്. അവർ വിശ്വാസികളെ നോക്കിയാൽ അറിയാം ഇരുമുടിക്കെട്ട് അവരെത്ര പവിത്രതയോടുകൂടിയാണ് കാത്തു സംരക്ഷിക്കുന്നത്. ആ ഇരുമുടിക്കെട്ട് വലിച്ചെറിയാൻ കൈ പൊങ്ങിയവൻ വിശ്വാസിയല്ല, ഒരു സംശയവും വേണ്ട. അവർ വിശ്വാസി അല്ല, അവർ വിശ്വാസികൾക്കെതിരാണ്, ഒരു സംശയവും വേണ്ട. അവർ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് ചെയ്തത്. ഒരു ചോദ്യം കൂടി, ഈ കോൺഗ്രസിനുള്ളിൽ മണ്ഡലത്തിനുള്ളിൽ വലിയ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കോൺഗ്രസിനുള്ളിലെ ഈ പടലപ്പിണക്കങ്ങൾ, ബി ജെ പിക്കുള്ളിലെ സ്വരച്ചേർച്ചയില്ലായ്മ, ഇവയെല്ലാം നമുക്കൊരു പോസിറ്റീവ് സൈനായി ഒടുവിൽ തിരഞ്ഞെടുക്ക നമുക്ക് അനുകൂല ഘടകമായി വരും എന്നാണോ ജനീഷ് കരുതുന്നത്? തീർച്ചയായും അതെല്ലാം നമ്മുടെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നതിന് വലിയ സഹായകരമാകും. ഇപ്പോൾ പല പ്രദേശത്ത് ചെല്ലുമ്പോൾ ഇന്നലെ വരെ കോൺഗ്രസിൻ്റെ അടിയുറച്ച കുടുംബങ്ങൾ ഇതുവരെ ഞാൻ മാറിക്കുത്തിയിട്ടില്ല, പക്ഷേ ഇത്തവണ മാറിക്കുത്തും എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാം നാട്ടിലെത്തുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ വന്ന് ഇപ്പം നിരവധി ഭാരവാഹികൾ അവരൊക്കെ വന്ന് മീഡിയയുടെ മുമ്പിൽ പോലും പരസ്യമായി പറയുകയാണ് ഞങ്ങൾ ഇത്തവണ LDFനാണ് വോട്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ അവരുടെ എല്ലാം നിരാശരാണ്. അവരുടെ അനുഭാവിയുള്ള മണികളും എല്ലാം ഇത്തരത്തിലുള്ള ചില ഏകാധിപത്യപരമായ തീരുമാനങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചതിൽ അവരെല്ലാം നിരാശരാണ്. തീർച്ചയായും അത് ഇവിടെ കോന്നി മണ്ഡലത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനൊരു പ്രധാന ഘടകമായി മാറും. നാട്ടിലൂടെ 60 കിലോമീറ്റർ യാത്ര ചെയ്താണ് LDF സ്ഥാനാർത്ഥി KU ജനീഷ് കുമാർ കൊച്ചുപമ്പയിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ നിലവിളക്കുകളുമായിട്ടാണ് LDF സ്ഥാനാർത്ഥിയെ ഇവിടെ LDF പ്രവർത്തകർ സ്വീകരിച്ച് ഇപ്പോൾ വരവേറ്റുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ വളരെ വൈകാരികമായ ഒരു സ്വീകരണമാണ് ഇവർക്ക് ഇവിടെ ഇപ്പോൾ ജനീഷ് കുമാറിന് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയാം. ഗവിയിലേക്കാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ പര്യടനം എത്തി നിൽക്കുന്നത്. കൊച്ചുപമ്പ ബൂത്തിൽ തികച്ചും വൈകാരികമായ വരവേൽപ്പാണ് LDF സ്ഥാനാർത്ഥി KU ജനീഷ് കുമാറിന് ലഭിച്ചത്. ആരതിയൊഴിഞ്ഞ് പൂർണ്ണകുംഭത്തോടുകൂടി ഏലക്കാമാല അണിഞ്ഞാണ് സ്ഥാനാർത്ഥിയെ ഇവിടുത്തെ LDF പ്രവർത്തകർ സ്വീകരിച്ചത്. രാത്രി സന്ധ്യ മയങ്ങിയ നേരത്തും ഒരുപക്ഷെ അല്പം വൈകിട്ടാണ് സ്ഥാനാർത്ഥി എത്തിയത് എങ്കിൽ പോലും ഇവിടെ തൊഴിലാളികളായ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമെല്ലാം ഒരുപാട് നേരം കാത്തുനിന്നാണ് LDF സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകിയത്. വളരെ ആവേശകരമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. നിങ്ങളുടെ ഒരു മകനായി, നിങ്ങളുടെ ഒരു സഹോദരനായി, നിങ്ങളുടെ ഒരു സുഹൃത്തായി, നിങ്ങളുടെ ഒരു കുടുംബ അംഗമായി, നിങ്ങളുടെ ഒരു സ്വന്തം ജനപ്രീതിയായി ഞാൻ നിങ്ങളോടൊപ്പം എല്ലാ സമയത്തും ഉണ്ടാവും. നിങ്ങൾ എന്നെ വിജയിപ്പിക്കണം എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ഈ വൈദ്യവേളയിലും ഈ കാത്തിരുന്ന നിങ്ങൾ നൽകിയ സ്നേഹത്തിന് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഗവി ഉൾപ്പെടുന്ന സീതത്തോട് പ്രദേശത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ദീർഘകാലം ഇരുന്ന വ്യക്തി കൂടിയാണ് അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ. അതിന്റെ വൈകാരികമായൊരു സ്വീകരണം, വൈകാരികമായൊരു വരവേൽപ്പ് നേരത്തെ നമ്മൾ കൊച്ചുപമ്പയിൽ കണ്ടു. ഇപ്പോൾ ഗവിയിലും സമാനമായ സ്വീകരണമാണ് ഉണ്ടായത്. ആചാരപരമായി സ്ത്രീകൾ പൂർണ്ണകുംഭം നൽകി ജനീഷ് കുമാറിനെ സ്വീകരിക്കുന്നു. പറഞ്ഞതിലും ഏതാണ്ട് 1.5-2 മണിക്കൂറിലേറെ വൈകിയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. എന്നിട്ടും രാത്രി ഇത്രയധികം ആളുകൾ അദ്ദേഹത്തെ കാണാനായി കാത്തിരിക്കുന്നു എന്നതാണ് ഒരുപക്ഷെ വളരെ വൈകാരികമായ ഒരു സ്വീകരണം ഗവിയിലും അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാം. തരക്കമെന്നും
അടിയൊഴുക്കെന്നും രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഓമന പേരിട്ട് വിളിക്കുന്ന പല സമസ്യകളെയും സൂത്രവാക്യങ്ങളും കോന്നി പലപ്പോഴും പൊളിച്ചെഴുതിയിട്ടുണ്ട്. നിശബ്ദമായി വിധിയെഴുതുന്ന കോന്നിക്കാരുടെ ഈ നിഗൂഢതയാണ് ഇത്തവണ യു ഡി എഫിനെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇനിയൊരു അവസരമെന്ന ചോദ്യമാണ് എൽ ഡി എഫ് അതിന്റെ പ്രവർത്തകരോട് ചോദിക്കുന്നതും. കോന്നിയിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ യു ജനീഷ് കുമാറിന്റെ പര്യടനം രാത്രി വളരെ വൈകി കെ വി എൽ അവസാനിക്കുകയാണ്.